അതെന്തായാലും നന്നായി. ഞാനന്നൊരു സ്വപ്നം കണ്ടായിരുന്നല്ലോ ടീച്ചറെ. എന്റെ സ്വപ്നത്തിൽ വന്ന അവന് ആ കോമാളി പറഞ്ഞ അതേ രൂപം തന്നെയായിരുന്നു. ഇനി അവൻ പറഞ്ഞ പോലെ വീണ്ടും മറ്റവൻ അവതരിക്കുമെന്തോ. ഏയ് നീ വാ. അച്ഛനെ ഒന്ന് മണർക്കാട് വരെ പോണം, നാരന്റെ കുഞ്ഞിനെ കാണാൻ. നേരത്തെ പോയപ്പോ ആ കുഞ്ഞിനെ കാണാൻ പറ്റില്ല. മോക്ക് ഇഷ്ടല്ലെന്നറിയാം, എങ്കിലും അവൻ കഥയൊക്കെ പറഞ്ഞപ്പോ അച്ഛനൊന്ന് പോയി കാണാൻ തോന്നുക. പോയി കണ്ടോ, അതെന്തിനാ എന്നോട് പറയുന്നേ? മോളെ, മോൾക്കൊന്ന് അന്വേഷിച്ചൂടെ സത്യം താന്ന്. ഞാൻ എന്തിനാ അച്ഛൻ അന്വേഷിക്കുന്നേ? ഇനിയിപ്പോ അത് അയാളുടെ കുഞ്ഞല്ലാന്നിരിക്കട്ടെ. എങ്കിൽ പോലും ആ കുഞ്ഞിന്റെയും അതിന്റെ അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അയാൾ തന്നെയാ. വീട് കയറി ആക്രമിച്ച് ആ കുഞ്ഞിന്റെ അച്ഛനെ കൊന്നെന്നല്ലേ പറഞ്ഞത്? മോളെ, അത് കുറുക്കസജിയാ കൊന്നത്. കൊട്ടേഷൻ ഏറ്റെടുത്ത് അവന് പറഞ്ഞുവിട്ടത് ആരാ? ആ ഇൻസിഡന്റിന് ശേഷമല്ലേ പാവപ്പെട്ട ആ സ്ത്രീയുടെ സമനില തെറ്റിയത് അല്ലേ? കൊല്ലണമെന്നും പറഞ്ഞല്ല അവൻ കുറുക്കൻ സജീനെ വിട്ടത്. എങ്ങനെയായാലും ശരി, ആള് മരിച്ചോ, ആ കുടുംബം ശിഥിലമായോ. ഇനിയിപ്പോ ഈ പറയുന്ന ചിന്നുമോളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലായി നിൽക്കട്ടെ. അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നോർമൽ ആവുമ്പോ അവരെ ഏറ്റെടുക്കണം അച്ഛന്റെ മോൻ, കൂടെ താമസിപ്പിക്കണം, അതാ വേണ്ടത്. എന്തായാലും അനാഥാലയത്തിന്റെ രജിസ്റ്ററിൽ അച്ഛന്റെ സ്ഥാനത്ത് അയാളാ. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഇനിയുള്ള കാലം അത്രയും. മോള് പിന്നെ ഒറ്റത്തടിയായിട്ട് കഴിയുമോ? കാക്കയിട്ടവള് ന്യായത്തിന് വേണ്ടിയാ നിൽക്കുന്നതെങ്കിൽ ശത്രുക്കൾ ഒരുപാടായിരിക്കും. അങ്ങനെയുള്ളപ്പോ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്? ആകെയുണ്ടായിരുന്ന അമ്മ മരിച്ചു, ഇനി ആരുമില്ല കരയാനും കാത്തിരിക്കാനും. പിന്നെ ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോട്ടെ അച്ഛാ. എന്തായാലും അച്ഛൻ അച്ഛന്റെ യാത്ര മുടക്കണ്ട, കൊച്ചുമോളെ പോയി കാണ്, അതിനെ സ്നേഹിക്ക്. എനിക്ക് വേദനയുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാത്തത്. പിന്നെ എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഇല്ലേ മോളെ? അതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കൂ. ഇപ്പോഴും അച്ഛൻ വിശ്വസിക്കുന്നു നിങ്ങൾ തമ്മിൽ ഒന്നിക്കൂന്ന്. കാരണം മോള് കരുതുന്ന പോലുള്ള ഒരാളല്ല ഇപ്പം നരൻ. മോളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, മോൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ഒരുത്തനാ. ധർമ്മവും നീതിയും സത്യവും മുറുകെ പിടിച്ചു വന്ന പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരന് യുദ്ധകൊതിയില്ലായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായത്. സ്വന്തം അമ്മയുടെ ഉദരത്തിൽ പിറന്ന കർണനോട് അറിയാതെയാണെങ്കിലും വിദ്വേഷം തോന്നിയതും വധിക്കാനിടയായതും അദ്ദേഹത്തെ ചിന്താധീനനാക്കി. മരിച്ച മറ്റ് സഹോദരങ്ങളും അദ്ദേഹത്തിന് ഭാരവും വേദനയുമായിരുന്നു. അന്നത്തെ സഹോദര സ്നേഹം അതായിരുന്നു. കൗരവരെ കീഴടക്കി രാജ്യം നേടി, എന്നാൽ രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാതെ കുറ്റബോധം കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകാനാണ് യുധിഷ്ഠിരൻ ആഗ്രഹിച്ചത്. അങ്ങനെയായിരുന്നു അന്ന്. എന്തിനാണ് രാജ്യം? എന്തിനാണ് സ്വത്ത്? അതിലും വലുതാണല്ലോ കൂടപ്പിറപ്പുകളുടെ വിയോഗം. എന്നാൽ ധർമ്മം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ സഹോദരങ്ങളെ കൊല്ലേണ്ടി വന്നേക്കാം.
അതാണ് ഇവിടെ സംഭവിച്ചത്. എങ്കിലും പിന്നീടുള്ള യാത്രയിൽ യുധിഷ്ഠിരനെ എന്നും വേട്ടയാടിയിരുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾ തന്നെയായിരുന്നു. ബാക്കി മറ്റൊരു ദിവസം പറയാം. ബാക്കി ഇപ്പൊ പറയാൻ പറയല്ലേ, കാണാതെ പഠിച്ചത് അത്രേ ഉള്ളൂ. ആഹാ, ഓർമ്മശക്തി ഇല്ലാത്ത ആളിന് ഇതൊക്കെ നല്ല ഓർമ്മയാണല്ലോ. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു, എപ്പോഴും ഉരുവിട്ടതാവാം. വളരെ നന്നായിരുന്നു. എല്ലാം അമ്മയുടെ അനുഗ്രഹ. പ്രഭാഷകൻ വാ. നല്ല അറിവുള്ള ആളാ. ബ്രാഹ്മണൻ തന്നെയാ, അല്ലെങ്കിൽ ഏതോ രാജകുടുംബത്തിലെ അംഗം. അങ്ങനെയാകാനേ വഴിയുള്ളൂ. പ്രഭാഷണം വളരെ നന്നായിരുന്നു കേട്ടോ. ഈ വേട്ടവളിയൻ എന്താ ഇവിടെ? ഒരു നിമിഷം. ആ ശരി. കുറച്ചുകൂടെ നേരത്തെ വരാത്ത എന്താങ്കൾ? നല്ലൊരു പ്രഭാഷണം കഴിഞ്ഞതേ ഉള്ളൂ. ഓ, കോട്ടയത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോ മോളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മോളെ കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും കാണുമെന്ന് തോന്നുവല്ലേ? എന്ന് വെച്ചാ നല്ല കുട്ടിയല്ലേ. അതുകൊണ്ട് ഇനി മോളെ എവിടേക്കും വിടുന്നില്ല. ഞങ്ങൾ ആരും അവകാശം പറഞ്ഞു വരുന്നില്ല. എങ്കിലും മോളുടെ അമ്മ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് സ്വന്തം കുഞ്ഞിനെയാവില്ലേ? അങ്ങനെയെങ്കിൽ മോളെ കൂട്ടിക്കൊണ്ട് പോയേണ്ടി വരില്ലേ? അത് അപ്പോഴത്തെ കാര്യല്ലേ. മോള് പോകുന്നത് ഇവിടെ എല്ലാവർക്കും വിഷമോ, പ്രത്യേകിച്ച് എനിക്ക്. പിന്നെ സ്വന്തം അമ്മ ഒന്ന് വിളിക്കുമ്പോ കൊടുത്തുവിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും ഒന്നുറപ്പാ, വന്നു വിളിക്കുന്നത് അമ്മയാണെങ്കിൽ പോലും മോൾക്ക് ഞങ്ങളെ ഒന്നും വിട്ടുപിരിയാൻ മനസ്സുണ്ടാവില്ല. അത് അങ്ങനെയാണല്ലോ. ഒരർത്ഥത്തിൽ ഇവിടെ വന്നതുകൊണ്ടാ അമ്മയും അച്ഛനും ബന്ധുക്കളും ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നല് മോൾക്കുണ്ടാകാതിരുന്നത്. എന്താ ഒളിഞ്ഞു നോക്കുന്ന? അത് ഞാനീ ബാഹ്യദൃശ്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കായിരുന്നു. ഓ, ശരിക്കും സന്യാസ ജീവിതം തന്നെ. ചിന്നമോളുടെ മുത്തശ്ശനോ? മോളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കയരങ്ങളെ. ആ വരൂ. എന്താടോ? ഞാൻ അണ്ണനു വേണ്ടി വാദിക്കാനായിട്ട് വന്നതൊന്നുമല്ല. എനിക്കറിയാം ആ കുഞ്ഞിനെ. ചിന്നു എന്ന് വിളിക്കുന്ന ആ കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് ഞാനാ. എന്നാ എനിക്കും അറിയില്ലായിരുന്നു ഈ മണ്ണാർക്കാട് ചിന്നുമോൾ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ അന്നത്തെ സംഭവങ്ങളൊക്കെ മറന്നുപോയി. കൂട്ടുകാരനെ രക്ഷിക്കാൻ കള്ളക്കഥയായിട്ട് വന്നാണോ നീ? എനിക്കതിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന ചിന്നുമോളുടെ അമ്മ ഇപ്പൊ പ്രാന്താശുപത്രിയിലുണ്ട്. വേണമെങ്കിൽ മേഡത്തിന് നേരിട്ട് പോയി തെളിവെടുപ്പ് നടത്താം. എനിക്ക് തെളിവെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളെ വെള്ള പൂശിയിട്ട് അയാൾക്കൊപ്പം കഴിയേണ്ട ഗതികേടും ഇല്ല. ഇങ്ങനെയൊക്കെ മേഡം ആൾക്കാർ വീണ്ടും തെറ്റിലേക്ക് വരുന്നത്. ഇന്നത്തെ നരൻ എല്ലാ അർത്ഥത്തിലും നല്ലവനാ. അത് അയാളെ അറിയുന്ന എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനും പറ്റും, ഏത് പാതിരാക്കും. അങ്ങനെ ഒരാൾ മാറുമ്പോ അത് മനസ്സിലാക്കാതെ അയാളെ തെറ്റിദ്ധരിച്ച അയാളെ വീണ്ടും ചിലപ്പോ പഴയപടിയാവും. അയാൾ എങ്ങനെയോ ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതുപോലെ ഓരോ സംഭവങ്ങൾ കെട്ടിച്ചമച്ചിട്ട് എന്റെ മുന്നിലേക്ക് ആരും വരരുതെന്ന് മാത്രം. അയാളുടെ അച്ഛൻ ഞാനുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദത്തിലാ. നീ പറഞ്ഞ കഥകള് ഇതിനേക്കാളും വൃത്തിയായിട്ട് എന്നോട് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും കാര്യമില്ലടോ. ഇനി അയാളുമായിട്ട് എനിക്കൊരു ജീവിതമില്ല.
പിന്നെ നീ പറഞ്ഞതുപോലെ വീണ്ടും വഴിതെറ്റിപ്പോയാൽ ദാനമായി കൊടുത്തൊരു കരളുണ്ട്, അതിന്റെ പ്രവർത്തനം ഇല്ലാതാക്കും ഞാൻ. പിന്നെ ഒരു സിമ്പത്തിയും ഇല്ല, അത് ഓർമ്മിപ്പിച്ചേക്ക അയാളെ. ഓർമ്മിപ്പിക്കുക എന്താ മാഡം, അണ്ണന്റെ ഹൃദയത്തിൽ പലതവണ പരിക്കേൽപ്പിച്ചു കഴിഞ്ഞു, അതിനപ്പുറം ഇനി ഒന്നുമില്ല. ഹലോ, അറിയോ? പിന്നെ അറിയിച്ചിട്ടല്ലേ പോയത്, പിന്നെ അറിയാതെ എന്താ? അല്ല അത് ശരി, കൊട്ടാരക്കരയിലെ ബാല ട്രൂപ്പിൽ എനിക്ക് വേഷമായോ? അതെ, ഈ ലങ്കാതകൻ എന്നൊരു ബാലറങ്ങുണ്ട്, അതിനകത്ത് ദഹിപ്പിക്കുന്ന ഒരാളുടെ ഒരു വേഷമുണ്ട്. ചേട്ടന്റെ അച്ഛനും കൊണ്ടുകൊടു. അച്ഛൻ ജീവിച്ചിരുന്നു കൊടുക്കാറുണ്ട്, പക്ഷെ കാഞ്ഞുപോയി. എന്ത് ചെയ്യാനാ ഇപ്പൊ, എന്തിനാ വന്നേ? ഞാൻ വഴക്കിടാൻ വന്നതല്ല സുഹൃത്തെ, ഞങ്ങൾ അന്ന് ഇവിടെ വന്നപ്പോഴേ ഒരുത്തൻ ചായ പറഞ്ഞിട്ട് ചായ കുടിക്കാതെ പോയില്ലേ, അവനെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? എന്ത് വിവരം? അല്ല പിന്നീട് അവൻ ഇവിടെ വരികയോ മറ്റോ എന്തെങ്കിലും? ഇല്ല ഇല്ല, വന്നതായിട്ട് ഓർക്കുന്നില്ല. ഓ ആ, എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിലേ ഈ നമ്പറിലൊന്ന് വിളിക്കണം. ആ അതെ, പിന്നെ ഇത് വിളിക്കാനുള്ള കാശാ ഒരുപാട് കൂടുതലുണ്ട്. ഏ കാശൊന്നും വേണ്ട, അയാള് വരികയാണെങ്കിൽ ഈ നമ്പർ കൊടുത്തിട്ട് അയാളോട് വിളിക്കാൻ പറയാം. അത് പറയരുത് പറയരുത്, അവൻ വിളിക്കത്തില്ല, അവനിന് ഇങ്ങോട്ട് വരുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാ എന്നെ കണ്ടത് ഇവിടെ വെച്ചല്ലേ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് അന്വേഷിക്കുന്നേ? അല്ല ഒരു കാര്യമില്ല, എങ്കിലും വെറുതെ അന്വേഷിച്ചെന്നുള്ളൂ. ഇവിടെ ഉച്ചയൂണുണ്ടാ? ഉണ്ട്. ആ എങ്കിൽ ഈച്ചടിച്ചിരിക്കുള്ളൂ, ഇവിടെ വന്ന് ആരോഗിക്കാനാണ്. ഓ ഒരു കടയും തുറന്നു വെച്ചോണ്ടിരിക്കരുത്, പോടാ പറഞ്ഞു. യവനൊക്കെ ഇവിടെ നടാ, നശിച്ച മഴയത്. ഹലോ. ഓ ഈ പടത്തിൽ കാണുന്ന ആളെ എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല ഇല്ല ഇല്ലേ. അതെ, ഇയാള് മീശയൻ താടിയൊക്കെ എടുത്തായിട്ട് സങ്കല്പിക്കുക, അപ്പൊ കണ്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ വേണ്ട വേണ്ട. അല്ല വെറുതെ സങ്കല്പിക്കാൻ പറ്റും, ആവശ്യമില്ല പറഞ്ഞില്ലേ. ഓ വേണ്ട. ഓ വേണ്ട. അല്ല വേണ്ട, സങ്കല്പിക്കാനല്ല. ആ പോയ കാർ ആരുടെയാണെന്നറിയോ? അതാ ഗാന്ധാരിയമ്മയുടെ കാറാ. ഗാന്ധാരിയമ്മ അതാരാ? ഗാന്ധാരിയമ്മ അറിയില്ലേ? ഇല്ല. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാ, അനാഥാലയം ഉൾപ്പെടെ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാ. അതെ, അവരോടൊപ്പം കാർ ഡ്രൈവ് ചെയ്ത് പോയതാ? അതെനിക്ക് അറിഞ്ഞൂടാ, താൻ കൊണ്ട് മാറിക്കിടാ ശരിയാവില്ല. എന്തത് ഇവരൊക്കെ, എന്ത് മനുഷ്യരത്? എന്താ ഞാൻ അറിയും. ഇനി അത് അവനാണെങ്കി ഗാന്ധാരിയമ്മയുടെ ഭാവി പോയി. ശരി, എന്താണ് പോടാ. ആ ഓക്കെ. സാധനമൊക്കെ തീർന്നെണ്ണ, ഇനിയിപ്പോ 10 10 രാകുമ്പോ പൂട്ടേണ്ടി വരും. അത് ഈ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്നോണ്ട് വിശ്വാസം ഉള്ളിടത്തുന്ന ആൾക്കാര് ഭക്ഷണം കഴിക്കും, അതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കൂടിയത്. നാളെ കുറച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കണം. ശമ്പളത്തിലും നേരിയ വ്യത്യാസം. കണ്ണപ്പനൊരു 100 രൂപ കൂടുതൽ, നിനക്കൊരു 50. നാളെ മുതൽ അങ്ങനെ ആയിരിക്കും കൂലി. എന്നാ 2 ആൾക്ക് 100 പോരെ, നിനക്ക് 50 കുറയ്ക്കേണ്ടതാ. അടുത്ത മുട്ടാളനെത്തി. ആരായണ കടുവ വരയാൻ പൂജി. സാർ എപ്പോ വന്നു? ആ ഇവിടെ എൻ്റെ ഒരു പരിചയക്കാരിയുണ്ട് കോട്ടയത്ത്, പറഞ്ഞു വരുമ്പോ ഒരു അകന്ന ബന്ധുവാ. അവർ പലയിടത്തും അനാഥാലയങ്ങളൊക്കെ നടത്തുന്നുണ്ട്, കൂട്ടത്തിൽ മംഗളാപുരത്തും. അവിടെ നാനും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു ദിവസം തങ്ങും.
ഗസ്റ്റ് വേണ്ടത് എന്നെ കാണാമെന്നാണോ? എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ തിരുവല്ലത്ത് കറുത്ത ബാബിന്റെ അന്ന് ഒന്ന് ബലിയിടണമെന്നുണ്ട് മകൾക്ക് വേണ്ടി. അന്ന് സാറിന്റെ ആൾക്കാർ കൊല്ലാക്കൊല ചെയ്ത് അവനെ ദൂരെ ഒരു കാട്ടിലെറിഞ്ഞത്. എങ്കിലും അവൻ മരിച്ചു എന്ന് കൺഫേം ചെയ്തിരുന്നോ? എന്താ സംശയം? മനുഷ്യനിൽ തുടങ്ങി മൃഗത്തിൽ അവൻ അവസാനിച്ചു കാണും. അവനെ പിന്നെ കുറുക്കന്മാർ വിശപ്പടക്കി കാണും. പിന്നെ അല്ല, എന്താ ഒരു സംശയം? അല്ല, വിട്ടുകളയേണ്ട കേസാണ്. എങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പറയണമല്ലോ. വേറൊരുത്തനുണ്ടല്ലോ, അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയായിട്ട് നടന്നവൻ. അവൻ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. അവൻ നാടകത്തിനോ മറ്റോ പോയപ്പോ ശരത്തിന് ഒരു ചായക്കടയിൽ വെച്ച് കണ്ടെന്ന്. അടിയും കൊടുത്ത് അവനെ പറഞ്ഞു വിടണ്ടേ മോനെ? അങ്ങനെ തന്നെയാണ് വിട്ടത്. അല്ല സാറേ, ഇനി ഇതേ കുറിച്ചൊരു ചിന്ത വേണ്ട. അവൻ കഴിഞ്ഞു. ഇവിടെ വന്ന് കള്ളപ്രചരണങ്ങൾ നടത്തിയവന്റെ ആയുസ്സും ഏതാണ്ട് തീരാറായി കാണും. അതുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ പറയാൻ തോന്നണത്. ഇനിയിപ്പോ കാട്ടിൽ നിന്ന് ആരെങ്കിലും അവനെ രക്ഷിച്ചു നിൽക്കട്ടെ, അപ്പോഴും നല്ലതാ. ഇരുന്ന് നിരങ്ങുന്ന അവനെ കാണാൻ പറ്റും പിന്നീട്. മറിച്ചിട്ട് തന്നെ കൊണ്ടുപോയത്. ഇത്തിരി ജീവൻ ബാക്കി നിന്നെന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞില്ലേ, നല്ല ചൂട് ദോശ എടുക്കട്ടെ. വേണ്ടടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ കാണാം. ആ പിന്നെ ആ ചിന്തയങ്ങ് വിട്ടേക്ക്. പരലോകത്ത് പോലും സ്ഥാനമില്ലാത്ത അവൻ നരകത്തിന്റെ യാതനകൾ അറിഞ്ഞ് ജീവിക്കുന്നുണ്ടാവും. ആ പോട്ടേടോ. ആ കിട്ടോ. പാവം, ആകെ ഉണ്ടായിരുന്നൊരു മോള. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളെ അവൻ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടേന്ന് ഓർക്കുമ്പോ മരിച്ചിട്ടും അവനോടുള്ള കലി തീരുന്നില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി നിന്റെയൊക്കെ കലിപ്പ് തീർത്തോളും. പാത്രം കഴുകി വെച്ചിട്ട് വീട്ടിൽ പോവാൻ നോക്കടാ. ഈ പാതിരാത്രിയിൽ ആരാണോ എന്തോ. നാരായണേട്ടനായിരുന്നോ? വാ, എന്താ ഈ നേരത്ത്? തിലകഹോമം ഉൾപ്പെടെ പല കർമ്മങ്ങളും മോളുടെ പേരിൽ തിരുവല്ലത്ത് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വന്നതാ. പിന്നെ രാത്രിയിൽ യാത്ര വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ നാരായണേട്ടനെ വിളിക്കണോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ അവിടുത്തെ ശാഖ എങ്ങനെ പോകുന്നു? ആ കുഴപ്പമില്ല. നീ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ സത്യം പറഞ്ഞ എനിക്കും ലക്ഷ്മിക്ക് ആശ്വാസ. ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാന. ചേട്ടന്റെ ജീവിതത്തില് തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ലോ ഞാൻ അവിടെ ശാന്തി തീരം തുടങ്ങിയത്. അവിടെ വന്ന് സ്ഥലം എടുത്തപ്പോ പരിചയക്കാരെങ്കിലും ഉണ്ടോന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോഴാ അമ്മയുടെ കുടുംബത്തിൽ ഇങ്ങനൊരാളുണ്ടെന്ന് അറിഞ്ഞത്. അത് വഴിത്തിരിവായി. മോളെ കണ്ടപ്പോ എനിക്കെന്റെ കാദംബരിയ ഓർമ്മ വരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മോളുടെ അമ്മ അവരുടെ ആശ്രമം തുടങ്ങിയത് കൊണ്ട് അവിടെ തന്തേവാസികളുമായി ഇടപഴകി അങ്ങ് പോകുന്നു. അവിടെയുള്ളവരുടെ കഥകൾ കേൾക്കുമ്പോ തല്ലൊരു ആശ്വാസം കിട്ടുമല്ലോ. എന്ന് വെച്ചാ അതുപോലെ മക്കളും കൂടപ്പുറപ്പുകളൊക്കെ ഉപേക്ഷിച്ചവരാണല്ലോ അവിടെ അധികവും. മോളെ, അങ്കിളിന് മുറി കാണിച്ചു കൊടുക്ക, കുളിച്ച് ഫ്രഷ് ആവട്ടെ. രാത്രിയിൽ എന്താ കഴിക്കാൻ എടുക്കണ്ടേ? ചപ്പാത്തി മതി. മോളിച്ചല്ലേ. Thank you.
നിങ്ങളുടെ മോൻ ഇത് എവിടെ പോയി കിടക്കുന്നു? അർദ്ധരാത്രിയിലാണ് ആൾക്കാർ ആഹാരം കഴിക്കുന്നത്. കഴിക്കേണ്ടവരൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒന്ന് വീട്ടിൽ പോയപ്പോ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് തൃപ്തിയോടെ വന്നതാ. ഇവിടെ എത്തിയപ്പോ വീണ്ടും അവിഞ്ഞ അവിയലും ചാമ്പാറും. എന്നാ പിന്നെ അവിടെ എന്നെ സ്ഥിരമായിട്ട് താമസിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കളഞ്ഞിട്ട് മാറി താമസിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലായിരിക്കും. അല്ല, ഒരാള് മരിച്ചുപോയി. അന്ന് കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്തു, പിന്നെ അങ്ങനൊരു മോളുണ്ടായിരുന്നു എന്ന ചിന്ത പോലും നിങ്ങൾക്കില്ല. ഒരുത്തിനൊപ്പം നിന്ന് സകല കൊള്ളരുതായ്മകളും ചെയ്തിട്ട് നീ കൂടുതൽ സംസാരിക്കരുത്. അതേടി, ഞാൻ എന്റെ മോളുടെ മുഖം മറക്കാൻ ശ്രമിക്കുക. ഓർമ്മിച്ചാലുണ്ടല്ലോ, നിന്റെ കുഞ്ഞിനെ കരുതിയിട്ട് പോലും നിന്നോട് സിമ്പതി കാണിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് അതിലേക്ക് പോണ്ട, പോയാ. നീ പുറത്താ. പുറത്താക്കിയ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവും, മാത്രം തന്നെ. ആ എത്തിയ, പറഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുഞ്ഞുറങ്ങിയ. പിന്നെ അർദ്ധരാത്രി കഴിയുന്നവരെ മോൾ അച്ഛനെ നോക്കി ഇവിടെ ഇരിക്കുവാണോ? ദേ എന്റെ കാര്യം തന്നെ നോക്ക്. ഇനി വേണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ. കുഞ്ഞു വയറ്റിൽ കിടന്നപ്പോഴോ തള്ളിക്കളഞ്ഞു. ഞാൻ എന്തെങ്കിലും കുടിക്കോ കഴിച്ചോ എന്ന് പോലും അന്വേഷിച്ചില്ല. ഇനി ആ രീതിയൊന്നും പറ്റില്ല. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ ആരോഗ്യം, അത് ഓർമ്മ വേണം. ഇതുവരെ ഒരു പെണ്ണിനോട് തോന്നാത്തൊരു സ്നേഹം എനിക്ക് തോന്നുന്നു. അതിന്റെ പേര് പ്രണയമെന്നാണെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അപ്പോ ഈ മൃഗം മരിച്ചിട്ടില്ല, തീർക്കണം. ഇരുചുവി അറിയാതെ എത്രയും വേഗം മരണത്തെ മറികടക്കാൻ ഈ മാറ്റം മതിയാകുമോ?